സിൽവർ ലൈൻ വിവാദങ്ങളുടെ ആയുസ് ഇല്ലാതാവുകയാണ് പദ്ധതിക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നവർ നിരന്തരം ഉന്നയിച്ച ആരോപണങ്ങളിൽ ഒന്ന് പദ്ധതി ചെലവ് കൂടുമെന്നായിരുന്നു അറുപത്തിനാലായിരം കോടിക്ക് പദ്ധതി പൂർത്തിയാകാനാകില്ലെന്നും നീതി ആയോഗ് സിൽവർ ലൈൻ പൂർത്തിയാക്കാൻ ഒന്നേ പോയിന്റ് മൂന്ന് ലക്ഷം കോടി രൂപ കണക്കാക്കിയെന്നുമായിരുന്നു ഇക്കൂട്ടർ തുടർച്ചയായി പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ഇവർ പ്രചരണായുധമാക്കിയ നീതി ആയോഗ് തന്നെ സിൽവർ ലൈൻ പദ്ധതിയുടെ ഡി പി ആറിലെ ചെലവ് ഇപ്പോൾ ശരിവച്ചിരിക്കുകയാണ് ചിലവ് സംബന്ധിച്ച സംശയങ്ങൾക്ക് കേരളയിൽ നൽകിയ വിശദീകരണം തൃപ്തികരമാണെന്ന് കണ്ടെത്തിയതിനു ശേഷമാണ് നീതി ആയോഗ് ഡി പി ആർ അംഗീകരിച്ചത് ഡി പി ആറിലെ തുകയനുസരിച്ച് വായ്പാ നടപടികളുമായി മുന്നോട്ടു പോകാനും അനുമതിയുണ്ട് ർ ശരിയല്ലെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ പലരും കൂട്ടുപിടിക്കുന്നത് നീതി ആയോഗിനെ പദ്ധതി പൂർത്തിയാക്കാൻ നീതി ആയോഗ് ഒന്നേ പോയിന്റ് മൂന്ന് ലക്ഷം കോടി രൂപ കണക്കാക്കിയെന്ന് സിസ്ട്ര മുൻ ഉദ്യോഗസ്ഥൻ അലോക് കുമാർ വർമ്മയും പ്രചരിപ്പിക്കുന്നുണ്ട് എന്നാൽ നീതി ആയോഗ് ഇത്തരമൊരു കണക്കുകൂട്ടൽ നടത്തിയിട്ടില്ലായിരുന്നു ന്യൂഡൽഹി മീററ്റ് റൂട്ടിൽ നിർമ്മിക്കുന്ന അതിവേഗ പാതയായ ആർ ആർ ടി എസ് മെട്രോ റെയിൽ എന്നിവയുടെ നിർമ്മാണ ചെലവുമായി കേരളിനെ നീതി ആയോഗ് താരതമ്യം ചെയ്തു ഈ പദ്ധതികളേക്കാൾ ചെലവ് കുറയാനുള്ള കാരണവും കേരളിനോട് ചോദിച്ചു ഇക്കാര്യം കേരളയിൽ ബോധ്യപ്പെടുത്തുകയും ചെയ്തു മാത്രമല്ല ഡി പി ആർ പ്രകാരമുള്ള അറുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് കോടി രൂപയുടെ എസ്റ്റിമേറ്റ് ശരിയാണെന്ന് ഇന്ത്യൻ റെയിൽവേ സ്വതന്ത്ര ഏജൻസി റൈറ്റ് നടത്തിയ പഠനവും നീതി ആയോഗിന്റെ മുന്നിലുണ്ട് ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് നീതി ആയോഗ് സിൽവർ ലൈന് പച്ചക്കൊടി നൽകിയത് കേന്ദ്ര സർക്കാർ വൻകിട പദ്ധതികൾക്ക് എല്ലാം അനുമതി നൽകുന്നതിന് മുൻപായി നീതി ആയോഗിന്റെ നിലപാട് കൂടി ആരായെന്നതാണ് കീഴ്വഴക്കം ആ നീതി ആയോഗാണ് സിൽവർ ലൈൻ പദ്ധതിയുടെ ചെലവ് ശരിവയ്ക്കുകയും വായ്പാ നടപടികളുമായി മുന്നോട്ടു പോകുന്നതിന് അനുമതി നൽകുകയും ചെയ്തിരിക്കുന്നത് ഇത് പ്രതിപക്ഷത്തിന്റെ കുപ്രചരണം പൊളിക്കുക മാത്രമല്ല പദ്ധതിക്ക് കേന്ദ്രാനുമതി ലഭിക്കാനുള്ള സാധ്യതയും വർദ്ധിപ്പിച്ചു തൃക്കാക്കര തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ നീതി ആയോഗ് സിൽവർ ലൈൻ അനുകൂല നിലപാടെടുത്തത് യു ഡി എഫിന് അക്ഷരാർത്ഥത്തിൽ ഇടുത്തിയായി മാറി സിൽവർ ലൈൻ സജീവ ചർച്ചയാകുമെന്ന് പറഞ്ഞ യു ഡി എഫ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പ്രധാന നുണയാണ് ഇപ്പോൾ പൊളിഞ്ഞിരിക്കുന്നത് സിൽവർ ലൈനെതിരായ ഈ നുണയും പൊളിഞ്ഞതോടെ യു ഡി എഫിൻ്റേത് വ്യാജ പ്രചരണമാണെന്നും എൽ ഡി എഫ് പറയുന്നതാണ് ശരിയെന്നും കൂടുതൽ ജനങ്ങൾ ഇതോടെ തിരിച്ചറിയുകയാണ്